നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പിഎസ്സിയുടെ 101/2016 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2016 ൽ നടന്ന ഒരു പിഎസ്സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഇൻ ആർ എൽ സർക്യൂട്ട് ഈസ്. അപ്പോൾ ഒരു ആർ എൽ സർക്യൂട്ടിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അതാണ് ചോദ്യം. നാല് ഓപ്ഷൻ ഉണ്ട്. വി ഐ ആണോ, ഐ സ്ക്വയർ സെഡ് ആണോ, വി ഐ കോസ് തീറ്റ ആണോ, വി ഐ സൈൻ തീറ്റ ആണോ. ഇതാണ് നാല് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഇതിനെന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം എന്താണ് ആർ എൽ സർക്യൂട്ട്? ആർ എൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ആർ എൽ സർക്യൂട്ട്. റെസിസ്റ്റർ നമുക്കറിയാം, റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ്, വിച്ച് ഓപ്പോസിറ്റ്സ് ദ ഫ്ലോ ഓഫ് കറണ്ട്. അതാണ് റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത. അതേപോലെ ഇൻഡക്റ്റർ എന്താണ്? ഇൻഡക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇൻഡക്റ്റർ ആക്ട് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട് ടു ഡി സി. നമ്മൾ ഡി സി ആണ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇൻഡക്റ്റർ എന്താക്കും? ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ നമ്മളൊന്നും വെച്ചിട്ടില്ലാത്ത പോലെ തന്നെ, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ തന്നെയാണ് ഇൻഡക്റ്റർ ആക്ട് ചെയ്യുക. ഇനി നമ്മളൊരു എ സി കറണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതെന്ത് ചെയ്യും? ഈ ഒരു ചേഞ്ച് ഇൻ വോൾട്ടേജസിന്, ചേഞ്ചസിന് ഇത് ഓപ്പോസ് ചെയ്യും. അതാണ് ഇൻഡക്ടറിൻ്റെ പ്രത്യേകത. അപ്പം എന്നിട്ട് എന്താക്കും? അതൊരു ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യും. അപ്പം ദ കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജോ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിന് പെട്ടെന്ന് അതിനെ കടത്തിവിടാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഡി സീനെ കടത്തിവിടും, എ സീനെ കടത്തിവിടില്ല. അപ്പം ഐഡിയൽ ഇൻഡക്ടർ ഡസ് നോട്ട് ഡിസിപ്പേറ്റ് എനർജി. വേറൊരു പ്രോപ്പർട്ടിയാണ് ഐഡിയൽ ഇൻഡക്ടർ ഡസ് നോട്ട് ഡിസിപ്പേറ്റ് എനർജി. അതേപോലെ റിയൽ ഇൻഡക്ടർ ഹാസ് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. റിയൽ ഇൻഡക്ടർ ആണെങ്കിൽ അതിന് വൈൻഡിങ് റെസിസ്റ്റൻസും ഉണ്ട്, കപ്പാസിറ്റൻസും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ആർ എൽ സർക്യൂട്ടിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി നമ്മൾ എന്താണ് പവർ ഫാക്ടർ എന്ന് അറിയണം. അപ്പോൾ പവർ ഫാക്ടർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ട്രൂ പവർ ആൻഡ് ദ അപ്പാരൻറ്റ് പവർ ഓഫ് എ ലോഡ് ഇൻ ആൻ എ സി സർക്യൂട്ട്. അപ്പോൾ ഇതെന്താണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു റേഷ്യോ ആണ്. ട്രൂ പവറും അപ്പാരൻറ്റ് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് പവർ ഫാക്ടർ. അപ്പോൾ ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീറ്റ ഉണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്, ക്യൂ ഉണ്ട്. അപ്പം ഇവിടെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻറ്റ് പവറാണ്, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പവറാണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവറാണ്. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? റേഷ്യോ ബിറ്റ്വീൻ ട്രൂ പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ട്രൂ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി, അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ എസ്. അപ്പോൾ പി ബൈ എസ് ആണ് പവർ ഫാക്ടർ. പവർ ഫാക്ടറിനെ നമുക്ക് എന്ത് പറയാം? പി ബൈ എസ് ആണെങ്കിൽ അതൊരു കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു പി ബൈ എസ്. അതാണ് നമ്മളെ പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പം കോസ് തീറ്റ ഈസ് ഈക്വൽ ടു പി ബൈ എസ്, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ട്രൂ പവർ ബൈ അപ്പാരൻറ്റ് പവർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡക്റ്റീവ് ലോഡ് ഹാസ് എ ലാഗിങ് പവർ ഫാക്ടർ ആൻഡ് കപ്പാസിറ്റീവ് ലോഡ് ഹാവ് ലീഡിങ് പവർ ഫാക്ടർ. ഇൻഡക്റ്റീവ് ലോഡിന് ലാഗിങ് പവർ ഫാക്ടറും കപ്പാസിറ്റീവ് ലോഡിന് ലീഡിങ് പവർ ഫാക്ടറാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്ത് പഠിച്ചു? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു പി ബൈ എസ് എന്ന് പഠിച്ചു. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? പി ബൈ എസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ട്രൂ പവർ ബൈ അപ്പാരൻറ്റ് പവർ ആണ്, കോസ് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ട്രൂ പവർ ബൈ അപ്പാരൻറ്റ് പവർ, അപ്പാരൻറ്റ് പവർ എന്ന് പറയുമ്പോൾ വി ഐ. അപ്പം നമ്മുടെ പവർ എന്താണ് വരിക? പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പം ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പവർ ഇൻ ആർ എൽ സർക്യൂട്ട് ഈസ്. ആർ എൽ സർക്യൂട്ടിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വി ഐ കോസ് തീറ്റ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഫ്രീക്വൻസി ചേഞ്ചസ് ഫ്രം 50 Hz to 100 Hz കീപ്പിംഗ് വോൾട്ടേജ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഫ്രീക്വൻസി മാറി, 50 Hz നിന്ന് 100 Hzലേക്ക് ഫ്രീക്വൻസി മാറി, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓഫ് ദ കോയിൽ കണക്റ്റഡ് ടു സപ്ലൈ. നമ്മൾ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിന് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത് റിമെയിൻസ് സെയിം ആയിരിക്കും, ബിക്കംസ് ഡബിൾഡ് ആയിരിക്കും, ബിക്കംസ് ഹാഫ് ആയിരിക്കും, ബിക്കംസ് 4 times ആയിരിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസിന് ഉണ്ടാവുന്ന ആ ഒരു റിയാക്റ്റൻസ്, ഇൻഡക്റ്റൻസ് എത്രത്തോളം കറണ്ടിനെ ഓപ്പോസ് ചെയ്യും, അതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ എക്സ് എൽ ഇസ് ഈക്വൽ ടു
2πfL ആണ് അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിനായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി 50 Hz എന്ന 100 Hz ആയിട്ടുള്ളത് അപ്പോൾ ഡബിൾ ആയിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഡബിൾ ആയിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഡബിൾ ആവും അപ്പോൾ നമ്മളെ ആൻസർ എന്ത് വരും ഓപ്ഷൻ ബി ബിക്കംസ് ഡബിൾഡ് എന്നാണ് വരിക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ എ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് ഒരു കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിൽ എന്താണ് സംഭവിക്കുക കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ആണോ വോൾട്ടേജ് ലീഡ്സ് ബൈ കറണ്ട് ആണോ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ഫേസ് ആണോ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ആണോ ഇതിൽ ഏതാണ് കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിൽ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഉള്ള സർക്യൂട്ടിൽ എ സി സർക്യൂട്ട്സിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം അപ്പോൾ റെസിസ്റ്റൻസ് സർക്യൂട്ട് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും വോൾട്ടേജും കറണ്ടും ഒരേ ഫേസ് ആയിരിക്കും ഇൻ ഫേസ് ആയിരിക്കും അവിടെ ലീഡിങ്ങോ ലാഗിങ്ങോ ഒന്നുമില്ല ഇൻഡക്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് ഉള്ള ഒരു എ സി സർക്യൂട്ട് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കാം അവിടെ നമ്മുടെ വോൾട്ടേജ് ലീഡ് ചെയ്യും കറണ്ട് കുറച്ച് ബാക്കിലായിരിക്കും പിന്നെയോ കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും വോൾട്ടേജ് കുറച്ച് ബാക്കിലായിരിക്കും അപ്പോൾ ഇവിടെ എന്താണുള്ളത് കപ്പാസിറ്റീവ് സർക്യൂട്ടാണ് അപ്പോൾ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ എന്താണ് ലീഡ് ചെയ്യുക കറണ്ടാണ് ലീഡ് ചെയ്യുക അപ്പം കറണ്ട് ലീഡ്സ് ബൈ ദ വോൾട്ടേജ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരാം ഓപ്ഷൻ എ ആണ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് നാലാമത്തെ ക്വസ്റ്റ്യൻ ദ പവർ ഓഫ് ആൻ എ സി സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ എ സി സർക്യൂട്ടിൻ്റെ പവർ എങ്ങനെയാണ് തന്നിട്ടുള്ളത് ഓപ്ഷൻ എ കൊസൈൻ ഓഫ് ദ ഫേസ് ആംഗിൾ ആണോ ടാൻജൻറ്റ് ഓഫ് ദ ഫേസ് ആംഗിൾ ആണോ ദ റേഷ്യോ ഓഫ് ആർ ബൈ എക്സ് ആണോ ദ റേഷ്യോ ഓഫ് എക്സ് എൽ ബൈ സെഡ് ആണോ അപ്പം ഇതിൻ്റെ ആൻസർ വരാ ഓപ്ഷൻ എ ആണ് കൊസൈൻ ഓഫ് ദ ഫേസ് ആംഗിൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ കപ്പാസിറ്റി ഓഫ് എ സെൽ ഈസ് മെഷേർഡ് ഇൻ സെൽ എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാറ്ററിൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുക വാട്ട് അവർ ആണോ വാട്ട്സ് ആണോ ആംപിയേഴ്സ് ആണോ ആംപിയർ അവർ ആണോ അപ്പോൾ ഒരു സെല്ലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആംപിയർ അവർ ആണ്